ഞങ്ങളുടെ കോഴിക്കോട് ആർഡിസി ക്യാമ്പസിൽ താമസിക്കുന്നവർക്ക് സഹായികളായി നാലഞ്ച് പേരുണ്ടായിരുന്നു. ഇവരെല്ലാം പൊതുവെ ആൾക്കാർ കോയ എന്നൊരു പൊതുവായ പേരിലാണ് വിളിച്ചിരുന്നത്. അവരിൽ ഓരോരുത്തരുടെയും സ്വഭാവവും രൂപവും അനുസരിച്ച് കോയ എന്നുള്ളതിന് മുമ്പ് ഒരു വിശേഷണം ചേർത്തായിരുന്നു ഇവരെ തിരിച്ചറിഞ്ഞിരുന്നത്. ശരിക്കും അവർ കോയ എന്ന പേരിന് എങ്ങനെ അർഹരായി എന്ന് ചോദിക്കരുത്. എം ജി വാസു എന്നാലും ചില സിനിമകളിലെ നെല്ലിക്കോട് വാസനെ പോലുള്ള നടന്മാർ അവതരിപ്പിച്ചു ഒരു നല്ല മനുഷ്യനാവും ഈ കോയമാർ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്തിനും ഏതിനും വർഗീയത കാണുന്ന ഈ കാലഘട്ടത്തിൽ ആരെയും അപഹസിക്കാനോ മോശമാക്കാനോ അല്ല ഇതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതിലൊരാൾ ഞങ്ങൾ വന്ന അന്ന് തന്നെ പരിചയപ്പെട്ട അദ്രമാങ്കോയായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധിയൻ, പൊതുവെ എല്ലാവർക്കും ഉപകാരിയുമായിരുന്ന ആൾ. തികച്ചും യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് വളർന്ന ശ്രീമതിക്ക് ആദ്യമൊക്കെ അയാളുടെ രീതികൾ അല്പം വെറുപ്പ് തന്നെ ഉണ്ടാക്കിയെന്ന് സത്യം. അയാൾ പറയുന്ന തനി മലബാറൻ ഭാഷയിൽ മോളെ എന്ന വിളി മാത്രമേ ശ്രീമതിക്ക് മനസ്സിലാകുമായിരുന്നുള്ളൂ. പക്ഷെ മോളെ വിളിച്ചുകൊണ്ട് എവിടെയും കയറി വരും. പ്രത്യേകിച്ച് അടുക്കളയിലും മറ്റും കയറുന്നത് ശ്രീമതി തീരെ പിടിച്ചില്ല എന്ന് മുഖഭാവം കൊണ്ട് തന്നെ അറിയാം. പക്ഷേ ഇയാൾ എല്ലാവർക്കും സഹായിയായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇയാളെ ജനസേവനം പോയ എന്ന് വിളിച്ചിരുന്നു. ആർക്കെന്ത് വേണമെങ്കിലും ഏത് സമയത്തും ചെയ്യാനും സഹായിക്കാനും ഇയാൾ തയ്യാറായിരുന്നു. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ചെയ്യുന്ന ജോലിക്ക് അയാൾ കൃത്യമായി പ്രതിഫലമായി പറഞ്ഞു വാങ്ങിപ്പോന്നു. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനോ മറ്റേ ഏൽപ്പിച്ച് കൃത്യമായി കണക്ക് ബോധിപ്പിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഒരു പൈസയുടെ പോലും വ്യത്യാസം വരികയില്ല. കക്ഷിയുടെ സേവനങ്ങൾ പലതാണ്. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക, ഞായറാഴ്ച ദിവസം എല്ലാവർക്കും 7 കിലോമീറ്റർ ദൂരമുള്ള മുഖത്ത് നിന്ന് മാംസം വാങ്ങിക്കൊണ്ടുവരിക എന്ന് തുടങ്ങി റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുക, മണ്ണെണ്ണ പെർമിറ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഇതെല്ലാം അയാളുടെ സേവനങ്ങളിൽ പെടും. ഞായറാഴ്ചത്തെ മാംസം വാങ്ങാനുള്ള ലിസ്റ്റ് തലേ ദിവസം തന്നെ അയാൾ തയ്യാറാക്കും. ആവശ്യക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് ആട്ടിറച്ചി, മാട്ടിറച്ചി, ചിക്കൻ ഇവ 1/2 കിലോ, 1/2 കിലോ, 3/4 കിലോ, 1 കിലോ ഇങ്ങനെ ഒരു 30 വീട്ടുകാർക്കെങ്കിലും വേണ്ട മാംസം വാങ്ങി കൃത്യമായി തൂക്കി പൊതിയിലാക്കി അയാൾ വീട്ടിലെത്തിക്കും. അതിൻ്റെ അളവനുസരിച്ച് വിലയും കമ്മീഷനും വാങ്ങും. ഒരാൾ പോലും തൂക്കത്തിൽ കുറവുള്ളതായോ കമ്മീഷൻ കൂടുതൽ വാങ്ങിയതായോ പരാതി പറഞ്ഞിട്ടില്ല. തികച്ചും സത്യസന്ധമായ രീതി. റേഷൻ കാർഡിനും മണ്ണെണ്ണപ്പെർപ്പിനും അപേക്ഷാഫോറം പൂരിപ്പിച്ച് വേണ്ട സഹായക തെളിവുമായി കൊടുത്താൽ 3-4 ദിവസത്തിനകം താലൂക്ക് സപ്ലൈ ഓഫീസിലും സാധനം വാങ്ങി വീട്ടിലെത്തിക്കും. കമ്മീഷൻ അല്പം കൂടുതലാണെന്ന് മാത്രം. കോളേജ് തുറക്കുന്ന സമയത്ത് കുട്ടികളുടെ ബാഗും മറ്റും ഹോസ്റ്റലിലെത്തിക്കുക. പുതിയതായി പ്രവേശനം വാങ്ങി വരുന്നവർക്ക് കിടക്കയും ബക്കറ്റും മറ്റും വാങ്ങാൻ സഹായിക്കുക. അവസാന വർഷം കോഴ്സ് പൂർത്തിയാക്കി പോകുന്നവരുടെ സാധനങ്ങൾ കോഴിക്കോട്ട് കൊണ്ടുപോയി TVS പാഴ്സൽ ബുക്ക് ചെയ്യുക. ഇവയെല്ലാം അയാൾ ചെയ്യുമായിരുന്നു. ശരിക്കും ഒരു സകലകലാവല്ലഭൻ അഥവാ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് തന്നെയായിരുന്നു ഞങ്ങളുടെ കോയ. അയാൾ ഞങ്ങൾ കണ്ട ഗുണം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള അപാര കഴിവാണ്. ഞങ്ങൾ പറയുമായിരുന്നു ആനയെ പോലും മനസ്സിൽ തളച്ച് സൂക്ഷിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടെന്ന്. മിക്കവാറും എല്ലാ വീടുകളിലും അയാൾ നിത്യവും സന്ദർശിക്കുക പതിവായിരുന്നു. എങ്കിലും മറ്റുള്ളവരെ പറ്റി നല്ലത് മാത്രമേ അയാൾ പറഞ്ഞിട്ടുള്ളൂ. അയാൾക്ക് നീരസം തോന്നിയവരെ പറ്റി അയാൾ ഒരിക്കൽ പോലും മോശമായി പറയുകയില്ല. മറ്റുള്ളവരെ പറ്റി ഒരു വിവരവും അയാളിൽ നിന്ന് ആർക്കും ചോർത്തിയെടുക്കാനും സാധിക്കുമായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് അയാൾ വളരെ സജീവമാകും. അയാൾ പിടിച്ചിരുന്ന കൊടിയുടെ നിറം പോലും ആർക്കും അറിയില്ലായിരുന്നു. രഹസ്യങ്ങളുടെ ഒരു കലവറ തന്നെയായിരുന്നു അദ്ദേഹം. ഒരു പാർട്ടിക്കാരുടെയും കൊടി പിടിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ ഞങ്ങളുടെ അറിവിൽ അയാൾ പോയിട്ടില്ല. എങ്കിലും വ്യക്തമായ രാഷ്ട്രീയ ബോധം അയാൾക്കുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരെയും വോട്ട് ചെയ്യിക്കാൻ അയാൾ പ്രത്യേകം നിഷ്കരിച്ചിരുന്നു. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അയാൾ പറയുകയില്ല. പക്ഷേ ക്യാമ്പസിലെ മടി പിടിച്ചിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന സ്ത്രീകളെ പോലും വോട്ടിംഗ് ബൂത്തിലെത്തിക്കാൻ അയാൾ ഉത്സാഹിച്ചു. സ്വന്തം ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ ആരിലും അടിച്ചേൽപ്പിക്കാൻ അയാൾ മുതിർന്നിട്ടുമില്ല. ക്യാമ്പസിൽ ആരെങ്കിലും റേഷൻ വാങ്ങുന്നില്ലെങ്കിൽ അവരുടെ കാർഡ് വാങ്ങി ആഴ്ചയിൽ കിട്ടുന്ന അരി മുഴുവൻ അയാൾ വാങ്ങി സ്വന്തം വീട്ടിലോ വിവാഹം കഴിച്ച് വേറെ താമസിക്കുന്ന മകളുടെ വീട്ടിലോ എത്തിക്കും. ബക്രീദ് സമയത്ത് അയാളുടെ വീട്ടിൽ തന്നെ കൊന്നു മുറിച്ച ആട്ടിൻകുട്ടിയുടെ മാംസം എല്ലാവർക്കും എത്തിച്ചിരുന്നു. ആരും വെറുതെ വാങ്ങിയില്ലെന്ന് അയാൾക്കറിയാം. ആരെങ്കിലും പണം കൊടുത്തില്ലെങ്കിലും അന്ന് അയാൾക്ക് പരാതിയില്ല. അയാൾ താമസിച്ചിരുന്ന ഏകദേശം 5 കിലോമീറ്റർ ദൂരെ പുഴയുടെ അടുത്തായിരുന്നു. 70 വർഷത്തോളം അയാൾ അധ്വാനിച്ച് ജീവിച്ചു. ദിവസേന ചുരുങ്ങിയത് 10 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാവണം അയാൾ. ഭാര്യയും മക്കളിൽ ചിലരും ഈ ലോകം വിട്ടുപോയെങ്കിലും തൻ്റെ പതിവ് ജോലികളൊന്നും അയാൾ മുടക്കിയിട്ടില്ല. നിരന്തരമായ അധ്വാനം കൊണ്ടോ മറ്റോ അയാൾക്ക് 85 വയസ്സുവരെ ഒരു അസുഖം ബാധിച്ചതായി ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്ന സഹായിയായിരുന്ന അയാൾ പെട്ടെന്നൊരു ദിവസം മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഒരു വിടവായി തന്നെ ശേഷിച്ചു. രാഷ്ട്രീയക്കാർ പറയുന്ന അർത്ഥത്തിലല്ല. നന്ദി, നമസ്കാരം.